ഈ മാലിക് എന്ന് പറയുന്ന സിനിമ അതിൻ്റെ പശ്ചാത്തലം അത് പൂന്തുറ വെടിവെപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാവും ചോറ് കഴിക്കുന്ന അരി ആഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമാണത് പക്ഷേ അസ്സലാമലൈക്കും വറഹമത്തുള്ള ബഹുമാന്യരേ ഇന്ന് സമൂഹത്തിൽ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് മാലിക് എന്ന സിനിമ ഈ സിനിമയാണ് ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണ് സിനിമ അതൊരു മാധ്യമമാണ് സമൂഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭൂതഭാവി വർത്തമാനങ്ങൾ സമൂഹത്തിന് നൽകുന്ന ഒരു കണ്ണാടി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം വളരെ സത്യസന്ധമായി നീതിപൂർവം യാഥാർത്ഥ്യബോധത്തോടു കൂടി ഇടപെടേണ്ട ഒരു മണ്ഡലമാണ് കലാ സാംസ്കാരിക മണ്ഡലം ഇവിടെയാണ് പച്ചയ്ക്ക് കള്ളം പ്രതിപാദിക്കുന്ന ഒരു സിനിമയായി മാലിക്ക് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് യഥാർത്ഥത്തിൽ സിനിമയിലൂടെ മുൻകാലങ്ങളിൽ ഒരു പ്രത്യേക സമുദായത്തെ കള്ളന്മാരും കൊള്ളക്കാരും വില്ലന്മാരും അക്രമികളുമായി പര പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് ഇന്നും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം തിരുവനന്തപുരം പട്ടണത്തിന് അടുത്ത് കിടക്കുന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ഭീമാപ്പള്ളി മേഖല അതിൻ്റെ തൊട്ടിപ്പുറത്താണ് ലത്തീൻ ക്രൈസ്തവർ തിങ്ങിപ്പാറക്കുന്ന വലിയതുറ എന്ന ഭൂപ്രദേശം വളരെ സൗഹാർദ്ദത്തിൽ മാനവ മൈത്രിയിൽ കഴിഞ്ഞുകൂടുന്ന പ്രദേശമാണ് അവിടെയാണ് കൊമ്പ് ഷിബു എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് പിന്നീട് അത് വലിയൊരു വെടിവെപ്പിലേക്ക് നീങ്ങുന്നത് യഥാർത്ഥത്തിൽ അന്ന് ആരാണ് കേരളം ഭരിക്കുന്നത് ഭീമാപ്പള്ളി വെടിവെപ്പ് നടക്കുമ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണനാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി സഖാവ് പിണറായി വിജയനാണ് ഒരു സമൂഹത്തിനെതിരെ പോലീസ് സ്റ്റോക്കെടുക്കുമ്പോൾ വെടിവെക്കാനുള്ള ഓർഡർ കൊണ്ട് നൽകേണ്ടതാരാണ് അതിനുള്ള പ്രോട്ടോകോൾ അവിടെ പാലിച്ചിട്ടുണ്ടോ പേരാണ് നിർദ്ദാക്ഷിണ്യം കൊല്ലപ്പെട്ടത് അതിൽ പലരുടെയും അരയ്ക്ക് മുകളിലാണ് വെടിയേറ്റത് പിന്നിൽ നിന്നാണ് വെടിയേറ്റിരിക്കുന്നത് വെറും പതിനാറ് വയസ്സുള്ള ഫിറോസ് എന്ന് പറയുന്ന പൊന്നുമോൻ പോലീസ് ആ കുട്ടിയെ ആ ബാലനെ മണ്ണിലൂടെ വലിച്ചഴിച്ചാണ് കൊണ്ടുപോയത് അവിടെ ഒരു പ്രകോപനവും ഉണ്ടായിട്ടില്ല പോലീസ് അവിടെ പറയുന്ന ന്യായം മുസ്ലിം ഈങ്ങൾ ബോംബേർ നടത്തി എന്നാണ് അവിടെ അത്തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് തികച്ചും ഏകപക്ഷീയമായ മുസ്ലിം ഈങ്ങൾക്കെതിരെ അവിടെ പോലീസ് നടത്തിയ നരനായാട്ടാണ് ഭീമാപ്പള്ളി വെടിവെപ്പിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏകദേശം അമ്പത്തിരണ്ടോളം ആളുകൾക്ക് പരിക്കേറ്റു മുറിവേറ്റു അവരിൽ പലരും ഇന്ന് ജോലിക്ക് പോകാൻ കഴിയാതെ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാതെ വീടുകളിൽ വളരെ ബുദ്ധിമുട്ടി കഴിഞ്ഞുകൂടുകയാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ മാലിക് എന്ന് പറയുന്ന സിനിമ അതിൻ്റെ പശ്ചാത്തലം അത് പൂന്തുറ വെടിവെപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാവും ചോറ് കഴിക്കുന്ന അരി ആഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമാണത് പക്ഷേ അതിൽ അസത്യമാണ് പ്രചരിപ്പിക്കുന്നത് മുസ്ലിമീങ്ങൾക്കെതിരെ സിനിമ എന്ന മാധ്യമത്തെ മീഡിയേറ്ററാക്കിക്കൊണ്ട് ഇതുപോലൊരു സിനിമ എടുക്കുമ്പോൾ അത് സമൂഹത്തിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്ര വലുതായിരിക്കുമെന്ന് നാം മനസ്സിലാക്കണം ഇന്ന് വടക്കേ ഇന്ത്യയിൽ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രഭാഷണങ്ങൾ ഒരു കോടതി പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നു എൻ ആർ സി സമരം നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ നേരെ തോക്ക് ചൂണ്ടിയ വ്യക്തി തന്നെയാണ് ഹരിയാനയിലെ മഹാപഞ്ചായത്തിൽ മുസ്ലിം സ്ത്രീകളെ കൊല്ലണമെന്നും അവരെ ബലാത്സംഗം ചെയ്യണമെന്നും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കണമെന്നും ആഹ്വാനം ചെയ്യുന്ന വിദ്വേഷം വമിക്കുന്ന തീവ്രമായ പ്രസംഗം കോടതി ആ പ്രസംഗം കോടതിയിൽ കേൾക്കുകയും ആ മനുഷ്യന് ആ നരാധമന് ജാമ്യം നിഷേധിക്കുകയും ചെയ്തിരിക്കുക നിരന്തരം പ്രഭാഷണങ്ങളിലൂടെ കലാകായിക രംഗത്ത് സിനിമയിലൂടെ ഒരു പ്രത്യേക വിഭാഗത്തെ നോട്ടപ്പുള്ളികളാക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇന്ന് നമ്മുടെ കാലഘട്ടം മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇതൊന്നും അറിയാതെ ചില മുസ്ലിം സഹോദരങ്ങൾ നല്ല സിനിമയാണെന്നും നല്ല അഭിനയമാണെന്നും എല്ലാം അവർ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നു ചിലർ സ്റ്റാറ്റസ് ഇടുന്നു പക്ഷേ ചരിത്രം പഠിച്ചിട്ടില്ല യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല നമുക്കറിയാം രാഷ്ട്രീയം അത് ഇടതാവട്ടെ വലുതാവട്ടെ മുസ്ലിം സമൂഹത്തെ അവർ ചവിട്ടുപടിയാക്കുകയാണ് കഴിഞ്ഞ എഴുപത് വർഷം വടക്കേ ഇന്ത്യൻ മുസ്ലിം ഞങ്ങൾ അനുഭവിച്ച യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് മൗലാന ആസാദിനു ശേഷം മുസ്ലിം പ്രശ്നങ്ങൾ ധീരമായി ഏറ്റെടുത്ത എത്ര നേതാക്കന്മാരുണ്ട് ദേശീയധാരയിൽ ഈ അടുത്ത കാലത്ത് പശ്ചിമ ബംഗാളിൽ മാത്രമാണ് മുസ്ലിം സമൂഹം ഒന്നിച്ചു നിൽക്കുകയും ഒരു നേതാവിൻ്റെ പിന്നിൽ ഒരു വനിതാ നേതാവിൻ്റെ പിന്നിൽ ഒന്നിച്ചു നിൽക്കുകയും സവർണ ഫാസിസ്റ്റ് മനോഭാവമുള്ളവരെ മാറ്റി നിർത്തുകയും ചെയ്തതിൻ്റെ പേരിൽ ഇന്ന് അവിടെ ഭരണത്തിലെത്തിയിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ പലപ്പോഴും മുസ്ലിമീങ്ങളെ രാഷ്ട്രീയമായ നേട്ടത്തിന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഈ ഭീമാപ്പള്ളി വെടിവെപ്പിൽ തന്നെ അതിനെ ഇതിവൃത്തമാക്കുന്ന ഈ സിനിമ മാലിക് എന്ന് പറയുന്ന സിനിമയിൽ തന്നെ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായിട്ടാണ് കഥാപാത്രങ്ങളുടെ പേര് വരെ നൽകിയിരിക്കുന്നത് കലക്ടറുടെ പേരും അതുപോലെ അവിടുത്തെ എം എൽ എയുടെ പേരുമൊക്കെ മുസ്ലിം പേരുകളാണ് കൊടുത്തിരിക്കുന്നത് അന്നത്തെ ഭരണകൂടം ആരാണ് അന്ന് ഭരണചക്രം തിരിച്ചിരുന്നത് എന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട് ആ ഒരു സമയത്ത് ഈ ആറുപേർ നിഷ്കരുണം പോലീസിൻ്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിട്ട് ഉടനെ തന്നെ അധികാരത്തിൽ വന്ന ഗവൺമെൻറ് നമുക്കറിയാം ഇടത് ഗവൺമെൻറ് പോയി വലത് ഗവൺമെൻറ് യു ഡി എഫ് ഗവൺമെൻറ്റാണ് വന്നത് ആ കലാപത്തെപ്പറ്റി അന്വേഷിക്കാൻ മുന്നോട്ട് വന്നെങ്കിലും ഇന്നും ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടില്ല മരണപ്പെട്ടവർക്ക് എന്ത് നഷ്ടപരിഹാരമാണ് കൊടുത്തത് പരിക്കേറ്റവർ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ ഇതൊന്നും തന്നെ സമൂഹത്തിന് ഇന്നും അറിയില്ല അറിയപ്പെടാത്ത യാഥാർത്ഥ്യങ്ങളാണ് സിനിമ അതുപോലെ പ്രഭാഷണങ്ങൾ സാംസ്കാരിക കായിക രംഗങ്ങൾ എല്ലാ രംഗത്തുകൂടിയും വർഗീയതയും വിദ്വേഷവുമാണ് ഇന്ന് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാ മാർഗങ്ങളിലൂടെയും മുസ്ലിം വെറുപ്പും വിദ്വേഷവുമാണ് ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഖുർആൻ ചോദിക്കുന്നു വലാ തൽബിസ് ഉൽ ഹക്ക ബിൽ ഹക്കും നിങ്ങൾ സത്യത്തെ അസത്യത്തോട് കൂട്ടിക്കുഴയ്ക്കരുത് കലർത്തരുത് വത്തുമുൽ ഹക്ക നിങ്ങൾ ഹക്കിനെ സത്യത്തെ മൂടി വയ്ക്കുന്നു മറച്ചുവെക്കുന്നു ഈ സിനിമയിലും ഇതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഈ സിനിമ അത് അതിൻ്റെ ഏറ്റെടുത്ത വ്യക്തിയും അതിൻ്റെ നിർമ്മാതാവും വളരെ തന്ത്രപൂർവ്വമാണ് നീങ്ങിയിരിക്കുന്നത് നമുക്കറിയാം ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കുന്നവർക്കറിയാം അന്ന് ഭരണത്തിൽ പങ്കാളിയല്ലാത്ത ഒരു പേരിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ പച്ചക്കൊടികളാണ് പരിചയപ്പെടുത്തുന്നത് ഇസ്ലാമിൻ്റെ ഐഡൻറ്റിറ്റിയായി തൊപ്പി ധരിച്ചവരും അതുപോലെ തക്ബീറുകളും അതിൽ പരിചയപ്പെടുത്തുന്നുണ്ട് ഇതെല്ലാം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു ധാരണ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിക്കുക മുസ്ലിം സമൂഹത്തെ വെറുക്കുക അവരെ അകറ്റി നിർത്തുക എന്നൊരു മനോഗതിയിലേക്കാണ് ഇതുപോലുള്ള സിനിമകൾ കൊണ്ടുപോകുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഞാൻ ഓർക്കുന്നു ഏകദേശം ഒരു രണ്ടായിരത്തി പത്ത് വരെ മുൻകാല സിനിമകളൊക്കെ തന്നെ അതിലെ മുസ്ലിം കഥാപാത്രങ്ങൾ തൊപ്പി ധരിച്ച താടി വെച്ച മലപ്പുറം കത്തി എന്നൊരു കത്തി അരയിൽ തിരികി ലുങ്കിമുണ്ട് ധരിച്ച് പച്ച ബെൽറ്റ് കിട്ടിയ ഒരു കഥാപാത്രം ഇതാണ് പണ്ട് സിനിമകളിൽ മുസ്ലിം കഥാപാത്രം അതുപോലെ ഏത് സിനിമയുടെയും കഥ എന്ന് പറയുന്നത് അതിൻ്റെ ഇതിവൃത്തം മുസ്ലിം വിരുദ്ധതയായിരുന്നു ഈ മാലിക് എന്ന സിനിമയും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് മുസ്ലിം സമൂഹത്തെ വില്ലന്മാരും കൊള്ളക്കാരും ആക്കി ചിത്രീകരിക്കുന്ന ഈ ഒരു പ്രവണതയ്ക്കെതിരെ നാം പ്രതികരിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഇനിയും ഇത് ആവർത്തിക്കും വൈക്കം മുഹമ്മദ് ബഷീർ മഹാനായ എഴുത്തുകാരനാണ് നല്ലൊരു റൈറ്ററാണ് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എഴുത്ത് രംഗത്തേക്ക് കടന്നു വരുമ്പോൾ മുസ്ലിം കഥാപാത്രങ്ങളൊക്കെ കൊലയാളികളും കൊള്ളക്കാരും വില്ലന്മാരുമായിരുന്നു കുറേ നല്ല കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചു അതോടുകൂടി ഗ്രന്ഥരചന എഴുത്ത് രംഗത്ത് മുസ്ലിം സമൂഹത്തിൻ്റെ അവരെക്കുറിച്ചുണ്ടായിരുന്ന തെറ്റിദ്ധാരണയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട് എന്ന് ഇതുതന്നെയാണ് സിനിമാ ഫീൽഡിലും അതുകൊണ്ട് സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കലർത്തി സത്യത്തെ മൂടി വെച്ചുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തെ സമൂഹ സമൂഹമൂഹത്തിൻ്റെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ പ്രവണതയ്ക്ക് ഒരിക്കലും നമ്മൾ കൂട്ടുനിൽക്കരുത് ശ്രീ മഹേഷ് നാരായണൻ അദ്ദേഹവും ചരിത്രത്തോട് നീതി പുലർത്തേണ്ടതുണ്ട് കുട്ടികൾ പറയുന്ന ഫഹദക്കയും ചരിത്രത്തോട് നീതി പുലർത്തേണ്ടതുണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടല്ല ഒരു പടം വിജയിപ്പിച്ചെടുക്കേണ്ടത് ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിൻബലത്തിൽ ലോകത്ത് മുഴുവനും ഇസ്ലാമിനെ ഭീകരന്മാരായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിന് ശേഷം രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ ഈ ആക്രമണത്തിന് ശേഷം ആഗോളതലത്തിൽ മുസ്ലിമീങ്ങൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട് മുസ്ലിംങ്ങളെ തീവ്രവാദികളും എന്തിന് പറയുന്നു ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്കെല്ലാം മനസ്സിലാവും മുസ്ലിം ഈങ്ങളെ ഇന്ന് സംഘപരിവാർ ആർ എസ് എസും അതുപോലെ തന്നെ മറ്റുള്ളവരും മുസ്ലിംങ്ങളെ വിളിക്കുന്നതും പരിചയപ്പെടുത്തുന്നതും ജിഹാദികൾ എന്ന ഒരു യഥാർത്ഥ മുസ്ലിമിന് എത്രമാത്രം പ്രയാസം ജനിപ്പിക്കുന്ന ഒരു പദമാണ് ആ പദം യഥാർത്ഥത്തിൽ ശാരീരിക ഇച്ഛകളോട് പടപെട്ടുന്നവൻ മുജാഹിദാൻ ആ അർത്ഥത്തിൽ എന്ന വിളിയെ നാം സ്വാഗതം ചെയ്യുന്നു പക്ഷേ യഥാർത്ഥത്തിൽ മുസ്ലിം ആരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണ് ഒരു ഭാഗത്ത് മുസ്ലിമിനെ എതിർക്കുന്ന ആർ എസ് എസും അതുപോലെ പരിവാറും മറുഭാഗത്ത് ഇസ്ലാമിനെ എതിർക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും കടന്നു വരുന്ന ലിബറൽ ചിന്താഗതികൾ മുസ്ലിം സമൂഹം ഇനിയെങ്കിലും തിരിച്ചറിയണം മുസ്ലിം സ്വത്വം യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയണം എന്ന് നാം ആഗ്രഹിക്കുകയും നാം യാഥാർത്ഥ്യങ്ങളോട് ഇതുപോലുള്ള പ്രകടനങ്ങളോട് യാഥാർത്ഥ്യബോധത്തോടു കൂടി സമീപിക്കുകയും ചെയ്യണമെന്ന് താൽപ്പര്യപ്പെടുന്നു നബി ദുരിമേനി അലൈഹി അല്ലൈവസ് അവിടെ നിന്ന് പറഞ്ഞത് ഒരിക്കലും വർഗീയത പ്രചരിപ്പിക്കരുത് വിദ്വേഷം പ്രചരിപ്പിക്കരുത് ലൈസമിന്ന മൻ ദ ഇല അസബിയ വർഗീയതയിലേക്ക് വംശീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല പലൈസമിന്ന മൻ അസബിയ വർഗീയതയ്ക്കു വംശീയതയ്ക്കു വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ പോരാടുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല പലൈസമിന്ന മം മാത്താലല്ല അസബിയ വർഗീയതയുടെ പേരിൽ മരിച്ചു വീഴുന്നവനും നമ്മിൽപ്പെട്ടവനല്ല പ്രവാചകൻ്റെ ശിഷ്യൻ ചോദിച്ചു വാസിലത്തുബിൻ അസ്കഇയി അലിയല്ലാഹുന്ന് ചോദിച്ചു മല്ല സബീയ പ്രവാചക പ്രഭോ എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്ന ഈ വർഗീയത വംശീയത അപ്പോൾ നബിതിരുമേനി പറഞ്ഞു ഒരു ജനതയ്ക്കെതിരെ നിന്റെ ജനതയെ നീ അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഈ വർഗീയത എന്ന് പുണ്യറസൂരി സല്ലാഹു അലൈഹി വസ്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് നാം ഒരിക്കലും മുസ്ലിം ഇങ്ങളെ ഹിന്ദുക്കൾക്കെതിരെ ക്രൈസ്തവർക്കെതിരെ തിരിച്ചുവിടാൻ പാടില്ല മറ്റൊരു വിഭാഗത്തിനെതിരെ സ്വന്തം സമൂഹത്തെ വർഗീയമായി തിരിച്ചുവിടുന്നതാണ് പ്രവാചകൻ ഉദ്ദേശിച്ച അക്രമ അക്രമപരമായി തിരിച്ചുവിടുന്ന ഈ വിദ്വേഷമാണ് വർഗീയത എന്ന് ഇന വിവചനം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഒരിക്കലും മതങ്ങളും ദാർശനികരും പ്രവാചകന്മാരും അതുപോലെ മുനി ശ്രേഷ്ഠരും ഒന്നും തന്നെ സമൂഹത്തിൽ വിദ്വേഷം പ്രചരിപ്പിച്ചിട്ടില്ല രാഷ്ട്രീയ നേട്ടങ്ങൾക്കാണ് അധികാരത്തിൻ്റെ അപ്പ കഷ്ണങ്ങൾക്ക് വേണ്ടിയാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ് വർഗീയത പറഞ്ഞ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പാവപ്പെട്ട വിശ്വാസികളെ ചൂഷണം ചെയ്ത് ലക്ഷ്യത്തിലെത്തുന്നത് നമുക്കറിയാം സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ നമ്മൾ പലരും കണ്ടിരിക്കും തലപ്പാവണിഞ്ഞ ഇർഷിവര്യൻ അദ്ദേഹം പറഞ്ഞത് നൺ ക്യാൻ ഹെയ്റ്റ് അതേസ് വിത്തൗട്ട് ഡി ജനറേറ്റിംഗ് ഹിംസെൽഫ് സ്വയം അതപ്പതിച്ചുപോയവരാണ് മറ്റുള്ളവരെ വെറുക്കുന്നത് എന്നാണ് എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും മാനവികതയിൽ കാണാനും മറ്റുള്ളവരുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും ഒപ്പാനും പ്രയാസപ്പെടുന്നവർക്ക് രോഗികൾക്ക് വിശക്കുന്നവർക്ക് കുടിനീരില്ലാത്തവർക്ക് ഒരു സാന്ത്ഥനം നൽകാനും നാം മുന്നോട്ട് വരണം മതങ്ങളും വേദങ്ങളും എല്ലാം പഠിപ്പിക്കുന്നത് മാനവ സ്നേഹമാണ് ഈ രൂപത്തിൽ ഒരു സാമൂഹിക മാധ്യമം എന്ന നിലയിൽ കാലത്തിൻ്റെ കണ്ണാടി എന്ന നിലയിൽ ദർപ്പണെന്ന നിലയിൽ സിനിമ പോലുള്ള മാധ്യമങ്ങൾ ഏറ്റെടുക്കേണ്ടത് തകർന്നു പോകുന്ന ബന്ധങ്ങളെ അതുപോലെ അകന്നു പോകുന്ന മതങ്ങളെയും സമൂഹത്തെയും വീണ്ടും ആ മൈത്രി ഭാവത്തിലേക്ക് സാഹോദര്യത്തിലേക്ക് കൊണ്ടുവരുന്ന മെസ്സേജുകളായിരിക്കണം ചിത്രങ്ങളായിരിക്കണം ദൈവം സർവേശ്വരനായ അള്ളാഹു നമ്മുടെ കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ കേരളത്തെ കോടി ജനങ്ങൾ അധിവസിക്കുന്ന നമ്മുടെ കേരളത്തെ ദൈവം സംരക്ഷിക്കുമാറാവട്ടെ ഒത്തൊരുമയോടെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു നാടായി നമ്മുടെ നാടിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് കൂടി ഞാൻ ഉപസംഹരിക്കുന്നു വ ആ ഹൃദാവത്തി അനഹദില്ലാഹിറംബി